Hi all, welcome to the another section of BT 362 Sustainable Energy Process Module 6. In previous section we have discussed molten carbonate fuel cell, and in this section we are going to discuss about solid oxide fuel cell. ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പേര് തന്നെ ഉണ്ട് സോളിഡ് സെറാമിക് ഇലക്ട്രോലൈറ്റ് ആണ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ സോളിഡ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സോളിഡ് ആയിരിക്കും അത് എങ്ങനെ ഉണ്ടാക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സിർക്കോണിയം ഓക്സൈഡ് ഇട്രിയം ഓക്സൈഡായിട്ട് സ്റ്റെബിലൈസ് ചെയ്യും അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഈ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ സെൽ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലിയർ ആണോ എന്ന് അറിയില്ല ബട്ട് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നേരത്തെ പോലെ തന്നെ എയർ നമ്മൾ കാത്തോഡിലേക്ക് ഇതാണ് കാത്തോഡ് ഇത് ഇലക്ട്രോലൈറ്റ് ആണ് ഇത് ആനോഡാണ് അപ്പോൾ എയർ എന്ന് പറയുന്നത് കാത്തോഡിൻ്റെ സൈഡിലേക്ക് നമ്മൾ പാസ് ചെയ്യും ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാത്തോഡ് നമ്മൾ എയർ ഇലക്ട്രോഡ് എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ഫ്യുവൽ ആനോഡിലേക്ക് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആനോഡിനെ നമ്മൾ ഫ്യുവൽ ഇലക്ട്രോഡ് എന്നാണ് വിളിക്കുന്നത് സോ എയർ നമ്മൾ കാത്തോഡിലേക്ക് പാസ് ചെയ്തു അപ്പോൾ എയർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഓക്സിജൻ ആണ് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോണുമായിട്ട് ഈ ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് ഓക്സിജൻ അയോൺസ് ഫോം ചെയ്യും അങ്ങനെ ഈ ഓക്സിജൻ അയോൺസ് ഇലക്ട്രോലൈറ്റ് വഴി ഓക്സിജൻ പാസിംഗ് ആയിട്ട് ഇലക്ട്രോലൈറ്റ് വേണം ഇവിടെ യൂസ് ചെയ്യാൻ അപ്പോൾ അതുവഴി ഈ ആനോഡിലേക്ക് എത്തും അപ്പോൾ ആനോഡിൽ ആരുണ്ട് നമ്മൾ ഫ്യുവൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്യുവൽ ഹൈ ഹീറ്റിൽ ഹൈഡ്രജൻ ഒക്കെ ആയിട്ട് ഹൈഡ്രജൻ ആറ്റം ഒക്കെ ആയിട്ട് മാറും അപ്പോൾ അങ്ങനെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും അപ്പോൾ എന്തുണ്ടാവും ഒബ്വിയസ്ലി വാട്ടർ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓരോ റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കാം ഫസ്റ്റ് തന്നെ കാത്തോഡിൽ ഞാൻ എന്താ പറയുന്നത് ഓക്സിജൻ ഇലക്ട്രോൺസുമായിട്ട് ചേർന്നിട്ട് ഓക്സിജൻ അയോൺ ഉണ്ടാവും അല്ലേ എയർ ഉള്ളിലേക്ക് കടന്ന് അവിടെ ഓക്സിജനാണ് ഓക്സിജൻ ഇലക്ട്രോൺസുമായിട്ട് ചേർന്നിട്ട് ഓക്സിജൻ അയോൺസ് അത് ഇലക്ട്രോളൈറ്റ് വഴി പാസ് ചെയ്ത് എവിടത്തേക്ക് എത്തും ആനോഡിലേക്ക് എത്തും സോ ആനോഡിലെ റിയാക്ഷൻ ഫസ്റ്റ് വൺ ഹൈഡ്രജൻ ഓക്സിജനായിട്ട് ഈ ഓക്സിജൻ അയോൺസുമായിട്ട് ചേർന്നിട്ട് വാട്ടറും പിന്നെ അവിടെ എക്സ്ട്രാ ഇലക്ട്രോൺസും ഉണ്ടാവും സോ ഇനി ഈ ഇലക്ട്രോൺസ് എന്താണ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സർക്യൂട്ട് വഴി എക്സ്റ്റേണലായിട്ടുള്ള ഈ ഒരു സർക്യൂട്ട് വഴി ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് പാസ് ചെയ്യും അപ്പോൾ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയല്ലോ കാരണം എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നു എന്നല്ലേ ഈ ഓക്സിജന് ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ എഗെയിൻ ഈ ഇലക്ട്രോൺസ് എഗെയിൻ ഓക്സിജനായിട്ട് ചേരും അപ്പോൾ കാത്തോഡിലെ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ നാച്ചുറൽ ഗ്യാസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടാവുന്ന ഈ വാട്ടർ ഇവിടെ ഉണ്ടാവുന്ന മീത്തെയിനുമായിട്ട് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മീത്തെയിൻ ആണല്ലോ അപ്പോൾ മീത്തെയിൻ ഈ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് വാട്ടറുമായിട്ട് എഗെയിൻ റിയാക്ട് ചെയ്യും അങ്ങനെ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും ഉണ്ടാവും നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാൽ വളരെയധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്നൊരു ഗ്യാസാണ് അപ്പോൾ ഇനി ഈ കാർബൺ മോണോക്സൈഡ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഇവിടെ ഉണ്ടാവുന്ന എഗെയിൻ ഉണ്ടാവുന്ന ഓക്സിജൻ അയോണുമായിട്ട് പിന്നെ അതും റിയാക്ട് ചെയ്യും അങ്ങനെ കാർബൺ ഡയോക്സൈഡായിട്ട് മാറും അപ്പോൾ അങ്ങനെ കാർബൺ ഡയോക്സൈഡ് അതുപോലെ എഗെയിൻ ഇലക്ട്രോൺസും ഉണ്ടാവും ആ ഇലക്ട്രോൺസ് പിന്നെയും എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി കാത്തോഡിലേക്ക് പാസ് ചെയ്യും അങ്ങനെ നമുക്കിവിടെ ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും ഇനി ഓവറോൾ ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഹൈഡ്രജനും അതുപോലെ എയറും ആണ് അപ്പോൾ ഹൈഡ്രജനും എയറും പിന്നെ എക്സ്ട്രാ നമ്മളൊരു കാർബൺ മോണോക്സൈഡ് എക്സ്ട്രാ ഉണ്ട് അല്ലേ അതെന്ന് വെച്ചാൽ ഈ മീത്തെയിൻ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്നൊരു സാധനം അതും കൂടെ ഇതിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്തിട്ട് ഓവറോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ കാർബൺ എക്സ്ട്രാ ആയിട്ട് പ്രോഡക്റ്റ് എന്തൊക്കെയുള്ളത് ഹൈഡ്രജൻ പിന്നെയും നമ്മൾ ഹൈഡ്രജൻ നമുക്ക് പ്രൊഡക്റ്റാന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഹൈഡ്രജൻ പിന്നെയും എന്ത് ചെയ്യും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും ഓക്കെ റിയാക്ട് ചെയ്യാണ്ട് അവസാനം ബാക്കി വരുന്നത് എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും മാത്രമേ ഉള്ളൂ സോ കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് അത് കിട്ടും അപ്പം ബാക്കിയുള്ള കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ വേണമെങ്കിൽ വേറെ നേരത്തെ പറഞ്ഞ അതുപോലെ കാർബൺ മോൾട്ടൺ കാർബണേറ്റ് ഫ്യുവൽ സെല്ലിന് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം ഈ ഉണ്ടാവുന്ന ഈ കാർബൺ ഡയോക്സൈഡ് വേണമെങ്കിൽ പിന്നെ ഉണ്ടാവുന്ന വാട്ടർ ഔട്ട്ലെറ്റ് ആണ് വാട്ടറെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷമില്ല നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിനോ അതായത് പ്യൂരിഫൈ ചെയ്തിട്ട് ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ വേണ്ടിയെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ ആയിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു നോക്കാം ഓക്സിജൻ കാത്തോഡിലേക്ക് അല്ലെങ്കിൽ എയർ ഇലക്ട്രോഡിലേക്ക് എത്തും അവിടെ നിന്ന് ഇലക്ട്രോൺസുമായിട്ട് കമ്പയൻ ചെയ്ത് ഓക്സിജൻ അയോൺസ് ഉണ്ടാകും അപ്പോൾ ഇലക്ട്രോളൈറ്റ് വഴി അത് ഓക്സിജൻ അയോൺസ് പാസ് ചെയ്ത് ആനോഡിലെത്തും ഇൻലെറ്റിൽ കൂടെ വരുന്ന ഈ ഒരു ഫ്യുവല് അതിൽ ഹൈഡ്രജൻ ഉണ്ടാവും അപ്പോൾ ആ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ ഔട്ട്ലെറ്റിലേക്ക് കിട്ടും പിന്നെ ഇലക്ട്രോൺസും കിട്ടും ഇലക്ട്രോൺസ്
എന്തിയും ഇങ്ങനെ ഈ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി മൂവ് ചെയ്ത് കാഥോഡിലേക്ക് എത്തും. ക്ലിയർ? നമുക്ക് ഇൻട്രൊഡക്ഷൻ ഇനി ഈ സെക്ഷനിലേക്ക് നമുക്ക് ജസ്റ്റ് കടക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഇതും ഹൈ ടെമ്പറേച്ചറിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1100 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 1800 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഏത് വൈഡ് വെറൈറ്റി ഫ്യൂവൽസും നമുക്ക് വേണമെങ്കിൽ ഫ്യൂവൽ ഇലക്ട്രോണിൽ വേണമെങ്കിൽ സപ്ലൈ ചെയ്യാം. നാച്ചുറൽ ഗ്യാസ് ആവാം, ബയോഗ്യാസ് ആവാം, ഹൈഡ്രജൻ. ബിക്കോസ് നാച്ചുറൽ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മീത്തേൻ എന്തായാലും വേണ്ടതാണ്, ബിക്കോസ് വാട്ടറുമായിട്ട് ചേർന്ന് പിന്നെ കാർബൺ മോണോക്സൈഡ് അഗെയിൻ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് ഏത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ലിക്വിഡ് ഫ്യൂവൽ സച്ച് എസ് ഡീസൽ യൂസ് ചെയ്യാം, ഗ്യാസോലിൻ എല്ലാതും വേണമെങ്കിൽ ഗ്യാസ് ആയിട്ടുള്ളതും യൂസ് ചെയ്യാം, ലിക്വിഡ് ആയിട്ടുള്ളതും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ദെൻ ഈച്ച് SOFC ഈസ് മെയ്ഡ് ഓഫ് സെറാമിക് മെറ്റീരിയൽ വിച്ച് ഫോം 3 layers. സെറാമിക് മെറ്റീരിയൽസിനെ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 forms ഉണ്ടാവുക, 3 layers ഉണ്ടാവുക, ആനോഡും കാത്തോഡും ഇലക്ട്രോളൈറ്റും. പിന്നെ ഇത് ട്രഡീഷണൽ പവർ ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല എഫിഷ്യൻ്റ് ആണ്. ദെൻ ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫിഗറിൻ്റെ അതേപോലെ തന്നെ ഇതിൽ പറയാനുള്ളൂ. വർക്കിംഗ് എന്ന് പറയുന്നത് സെൻറ്റൻസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇതിനെന്ന് വെച്ചാൽ പോറസ് 2 porous ഇലക്ട്രോഡ്സ് ആണ് ഉണ്ടാവുക. അത് നമ്മൾ ഡെൻസ് ആയിട്ടുള്ള ഓക്സൈഡ് അയോൺ കണ്ടക്ടിങ് ഇലക്ട്രോളൈറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇലക്ട്രോളൈറ്റ് വെച്ചിട്ട് 2 electrodes സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സിജൻ സപ്ലൈ, ഓക്സിജൻ എവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്? കാത്തോഡിൽ. അതിന് എയർ ഇലക്ട്രോഡ് എന്ന് പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. റിയാക്ട്സ് വിത്ത് ഇൻകമ്മിങ് ഇലക്ട്രോൺസ്. അവരെന്ത് ചെയ്യും? ആ ഒരു ഓക്സിജൻ ഇലക്ട്രോൺസായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിജൻ അയോൺസ് ഉണ്ടാക്കും. ദെൻ അയോൺസ് മൈഗ്രേറ്റ് ടു ദ ആനോഡ്. ആനോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ആനോഡ് എന്ന് വെച്ചാൽ ഫ്യുവൽ ഇലക്ട്രോഡാണ്. അപ്പോൾ അത് ഏതിലെ കൂടിയാണ് മൈഗ്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓക്സൈഡ് അയോൺ കണ്ടക്ടിങ് ഇലക്ട്രോളൈറ്റിൽ കൂടെ, അല്ലെങ്കിൽ സിംപ്ലി ഇലക്ട്രോളൈറ്റിലെ കൂടെ അത് മൈഗ്രേറ്റ് ചെയ്യും. എവിടത്തേക്ക്? ആനോഡിലേക്ക്. ദെൻ ആനോഡിലുള്ള റിയാക്ഷൻ, ആനോഡിൽ എന്ത് ചെയ്യും? ഓക്സൈഡ് അയോൺ എന്ത് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവും. ഇനിയിപ്പം അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്. എക്സ്ട്രാ ഒരു റിയാക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാർബൺ മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡും ഓക്സിജനും ചേരുന്ന ആ ഒരു റിയാക്ഷൻ അല്ലേ. ഈ ഒരു റിയാക്ഷൻ തന്നെയാണ് ഇവിടെ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മീഥെയിനും വാട്ടറുമായിട്ട് ചേരുന്ന റിയാക്ഷൻ. എന്നിട്ട് വാട്ടർ ഉണ്ടാവും, കാർബൺ മോണോക്സൈഡ് ആയിട്ട് ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, പിന്നെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുക? പിന്നെ ഇലക്ട്രോൺസ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇലക്ട്രോൺസ് ഏതിൽ കൂടെ ഫ്ലോ ചെയ്യും? ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഫ്ലോ ചെയ്യും. ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. എഫിഷ്യൻസി നേരത്തെ പറഞ്ഞു, എഫിഷ്യൻസി കൂടുതലാണ്, സ്റ്റേബിളാണ്, പിന്നെ ഫ്ലെക്സിബിളാണ്, ലോ എമിഷൻസ് ആണ്, അധികം നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസോ അങ്ങനെയൊന്നും അധികം ഉണ്ടാക്കില്ല. ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് വേണമെങ്കിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂവൽസിൽ നിന്നൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത് കുഴപ്പമില്ല. പിന്നെ കോസ്റ്റ് എന്ന് വെച്ചാൽ വളരെയധികം കുറവാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വളരെയധികം ഹൈ ആണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 1100 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 1800 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് അത് വരുന്നത്. സോ അങ്ങനെ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറും ഉണ്ട്. എന്തൊക്കെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ടൈം കൂടുതലാണ്. കാരണം അത്രയൊരു ടെമ്പറേച്ചർ റീച്ച് ആയി കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ നടക്കത്തുള്ളൂ. കാരണം ഹൈ ടെമ്പറേച്ചർ മാത്രമേ ഹൈഡ്രജൻ നമുക്ക് ഫ്യൂവലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടപ്പ് ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ മെക്കാനിക്കൽ കെമിക്കൽ കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് വരും. കാരണം ഹൈ ടെമ്പറേച്ചർ അല്ലേ. പിന്നെ കൊറോഷൻ ഉണ്ടാവും. നേരത്തെ പോലെ തന്നെ കൊറോഷനും ഇവിടെ ഉണ്ടാവും. ഇനി ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നേരത്തെ മോൾട്ടൺ കാർബണേറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷനും കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ ജനറേഷനും ആപ്ലിക്കബിൾ ആണ്. പിന്നെ ലാർജ് സ്റ്റേഷനറി പവർ ജനറേഷനും യൂസ് ചെയ്യുന്നുണ്ട്. 1 kW ടു 25 kW വരെയാണ് അതിൻ്റെ പവർ വരുന്നത്. പിന്നെ നമ്മളതുപോലെ ഓട്ടോമൊബൈൽ ട്രാക്ടർ ട്രെയിലേഴ്സിലൊക്കെ നമ്മൾ ഒരു പവർ ഓക്സിലറി യൂണിറ്റായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ട്യൂബുലാർ സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെല്ലിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുറമേ ആയിട്ട് ആനോഡാണ് വരുന്നത്. അതാണ് ഫ്യൂവൽ ഇലക്ട്രോഡ്, ആനോഡാണ് വരുന്നത്. അപ്പോൾ ഫ്യൂവൽ ഇതിൻ്റെ പുറം ഭാഗത്തൂടെയാണ് ഫ്ലോ ചെയ്യുക.
പിന്നെ ഉള്ളിൽ വരിക ആരായിരിക്കും? ഒബ്വിയസ്ലി ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. പിന്നെ ഏറ്റവും കോറലായിട്ട് വരുന്നത് എയർ ഇലക്ട്രോഡ്. എയർ ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ കാത്തോഡ് ആണ്. അപ്പോൾ എയർ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഇന്നർ പോർഷനിൽ കൂടിയാണ് ഫ്ലോ ചെയ്യുക. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.